ദൈവവും മനുഷ്യനുമായുള്ള അനുരഞ്ജനമാണ് ദൈവം നൽകുന്ന ശാശ്വത സമാധാനം അനുഭവിക്കുവാനുള്ള സുനിശ്ചിതമായ മാർഗം എന്ന് നാം ഇന്നലെ കണ്ടല്ലോ. ശാലോം, അതാണ് സമാധാനത്തിനുള്ള ബൈബിൾ പദം. ഇന്ന് 122 സങ്കീർത്തനം ജെറുസലേമിനെ സ്തുതിക്കുന്ന ഒരു ഗീതമാണ്. ഒരു ദൈവം, ഒരു ജനം, ഒരാരാധന, ഇതിൻ്റെ എല്ലാം പ്രതീകമാണ് ജെറുസലേം, ദൈവ മനുഷ്യ ഐക്യത്തിൻ്റെ ആനന്ദവേദിക. ജെറുസലേം എന്നാൽ സമാധാനത്തിൻ്റെ ഭവനമെന്നാണ് വാച്യാർത്ഥം. പുതിയ ജെറുസലേമാണ് നമ്മൾ ഇന്ന്. സങ്കീർത്തകൻ പറയും പോലെ, അവളിൽ പാദമുറപ്പിച്ച് നിൽക്കുമ്പോൾ നമ്മിൽ സുവിശേഷത്തിൻ്റെ ആനന്ദം തിരിതള്ളുന്നുണ്ടോ? ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ജെറുസലേമിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് വിവരിക്കുന്നു. കഥകൾ പറഞ്ഞു പറഞ്ഞ് കഥ മാറിപ്പോകുന്നുവെന്ന് തോന്നുമ്പോൾ എല്ലാം തുടങ്ങിയെടുത്ത് പോയി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നത് എപ്പോഴും നല്ലതാണ്, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏറെ പ്രത്യേകിച്ച്. ക്രിസ്ത്യാനികളാകണമെങ്കിൽ യഹൂദരെ പോലെ പരിച്ഛേദനം സ്വീകരിക്കണമെന്ന് സ്വന്തം നിലയ്ക്ക് അപ്പോസ്തലന്മാരുടെ അംഗീകാരമില്ലാതെ ജെറുസലേമിൽ നിന്ന് വന്ന ചില യഹൂദ ക്രിസ്ത്യാനികൾ അന്ത്യോക്കിയയിലെ വിജാതീയ ക്രിസ്ത്യാനികളോട് നിഷ്കർഷിക്കാൻ തുടങ്ങി. അക്കാലത്ത് അന്ത്യോക്കിയയിലുണ്ടായിരുന്ന പൗലോസിനും ബർണബാസിനും അത് വലിയ തലവേദനയുണ്ടാക്കി. ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന് നിശ്ചയിച്ച് അവർ ജെറുസലേമിലേക്ക് ശ്ലീഹന്മാരോടും ശ്രേഷ്ഠന്മാരോടും കൂടി ആലോചിക്കാൻ പോയി. ജെറുസലേമിൽ ചെല്ലുമ്പോൾ അവിടെയും പരിച്ഛേദനവാദികളായ ചില ഫരിസേയരുടെ കടുത്ത എതിർപ്പിനെ അവർക്ക് നേരിടേണ്ടി വരുന്നു. ഒരു അഗ്രചർമ്മത്തിന്റെ ശസ്ത്രക്രിയയെ സംബന്ധിച്ച ഒരു നിസ്സാര പ്രശ്നമല്ല ഇത്. ആരെ ചേർത്ത് നിർത്തണം, ആരെ ഒഴിവാക്കണം എന്നൊരു മാനുഷിക ചിന്തയുടെ കടന്നുകയറ്റമാണ്. ദൈവം തകർത്ത അതിർവരമ്പുകൾ മനുഷ്യൻ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ സമരകാഹളം. അന്ത്യോക്യർ കുറെ മുൻപ് ക്ഷാമകാലത്ത് ജെറുസലേമിന് ധനസഹായം നൽകിയിരുന്നു. ഇനി നനഞ്ഞിടം കുഴിക്കാമെന്ന് ധരിച്ചിട്ടോ മറ്റോ മേൽക്കോയ്മ നിലനിർത്താൻ ജെറുസലേമിലെ തൽപരകക്ഷികൾ ചിലർ ഈ ആശയം മുന്നോട്ട് വെച്ചതാകാം. ഈ ഫരിസേയ മനോഭാവത്തോട് കർത്താവിന് പണ്ടേ ചെറുതല്ലാത്ത നീരസമുണ്ട്. അവനത് മറച്ചു വെച്ചിട്ടുമില്ല. മറ്റുള്ളവരുടെ കൈയും കാലും തല്ലിയൊടിച്ചിട്ടാണെങ്കിലും ക്രിസ്തീയ വിശ്വാസം സംരക്ഷിക്കുമെന്ന് കരുതുന്നവർ എക്കാലത്തുമുണ്ട്. ഇന്നും ഗ്രീക്ക് പുരാണത്തിൽ പ്രൊക്രസ്റ്റസ് എന്നൊരു സത്രം സൂക്ഷിപ്പുകാരൻ്റെ കഥയുണ്ട്. ചിട്ടവട്ടത്തിന്റെ ആൾരൂപം എന്ന് വേണമെങ്കിൽ അവനെ നമുക്ക് വിളിക്കാം. കാര്യങ്ങൾ കിറുകൃത്യം കണക്കുത്തില്ലെങ്കിൽ അവന്റെ സ്വഭാവം മാറും. സത്രത്തിൽ കട്ടിലുകളെല്ലാം ഒരേ വലിപ്പമാണ്. വരുന്ന അതിഥിക്ക് അതിന്റെ കൃത്യം നീളമായിരിക്കണമെന്ന് അവന് നിഷ്കർഷയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവന് നീളം കുറവാണെങ്കിൽ പ്രൊക്രസ്റ്റസ് അവനെ വലിച്ചു നീട്ടി കണക്കെത്തിക്കും. നീളം കൂടുതലാണെങ്കിൽ തലയും കാലും ആവശ്യം പോലെ വെട്ടി നീളം ശരിയാക്കും. ഒരു ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുന്ന ഭാഗത്ത് ഫരിസേയൻ ഞാൻ എന്നൊരു വാക്ക് ആവർത്തിക്കുന്നതിന്റെ ഒരംശം പോലും ദൈവം എന്ന് പറയുന്നില്ല. അവനാണ് ചുങ്കക്കാരനെ വിധിക്കുന്നത്. ശരി തെറ്റുകളുടെ അളവുകോലായി അവൻ ദൈവത്തെയല്ല കാണുന്നത്, തന്നെ തന്നെയാണ്. ഉദ്ധിതനായ ക്രിസ്തു പത്രോസിനോടെന്ന പോലെ നമ്മളോട് പ്രത്യേകം പ്രത്യേകം ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അവനെപ്പോലെ അനുതാപ കണ്ണീർ പൊഴിച്ചുകൊണ്ട് വേണം നാം ഉത്തരം നൽകാൻ. വിശുദ്ധ അഗസ്റ്റിൻ പറയും, തിരുസഭ എല്ലാ ദിവസവും ഒരേ സ്വരത്തിൽ ഉദ്ധിതനോട് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ എന്ന്. അതിൽ പാപികളും വിശുദ്ധരുമുണ്ട്, എങ്കിലും എല്ലാവരും എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, പാപി എന്നോ വിശുദ്ധനെന്നോ ഗണിക്കാതെ. അതാണ് ജെറുസലേമിന്റെ സമാധാനം. അത് അവളിൽ നിന്ന് പ്രവഹിച്ച് സർവ്വസൃഷ്ടികളിലേക്കും കവിഞ്ഞൊഴുകും. ഏശയ്യ പ്രവചിച്ചതുപോലെ അത് നിറവേറുക തന്നെ ചെയ്യും. വിശ്വാസത്തിനു വേണ്ടി മറ്റുള്ളവനെ തൂക്കിലേറ്റാനും വലിച്ചു കീറാനും ഇറങ്ങുന്ന വാൾപയറ്റുകാർ ശ്രദ്ധിക്കാൻ ഇനിയൊരു ചിന്ത. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടേക്കുമോ എന്ന് അവന് തന്നെ സന്ദേഹമുണ്ട്. ലോകമെങ്ങും ക്രിസ്തീയ മൂല്യങ്ങൾ തകർത്തെറിയപ്പെടുന്നു, മരണ സംസ്കാരം ആഘോഷിക്കപ്പെടുന്നു, സത്യനിഷേധം പുലരുന്നു, മൂഢസ്വർഗങ്ങൾ ഉയർത്തപ്പെടുന്നു. കാലത്തിന്റെ ഈ കളിയരങ്ങിൽ നമ്മൾ ഏത് വേഷമാണ് പകർന്നാടുന്നത്? വിശ്വാസമുണ്ടെന്ന് കരുതുന്ന ഞാൻ സത്യത്തിൽ വിശ്വാസമുള്ളവനാണോ? അന്ത്യക്രിസ്തുവിനെ തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിയമലംഘനത്തിന്റെ മനുഷ്യനെന്നാണ് വിളിക്കുന്നത്. നിയമം ലംഘിക്കുന്നവർ പലപ്പോഴും നിയമത്തിന്റെ പഴുതുകൾ തേടുന്നവരാണ്. ദൈവത്തിന്റെ കണ്ണെത്താത്ത മേഖലകളെ അവർ മുതലെടുക്കാൻ നോക്കും. ക്രിസ്ത്യാനിയാകുന്നവർ പരിചേദനം ചെയ്യണോ വേണ്ടയോ എന്ന് ദൈവം പ്രത്യേകം എടുത്തു പറഞ്ഞില്ല എന്ന് ധരിച്ചുകൊണ്ട് ആ വിടവിൽ ഒരു മാനുഷിക നിയമം കുത്തിത്തിരുകാൻ അവർ നോക്കുന്നു. ചില സമയത്ത് സാത്താൻ അഗ്നിമയനായ ഒരു മാലാഖയുടെ രൂപമാണെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആപ്പുകൾ ദൈവശരീരത്തെ പിളർത്തുമെന്ന് ശ്രീഹ താക്കീത് ചെയ്തിട്ടുള്ളതുമാണ്. ഈ നിയമലംഘനത്തിന്റെ അരൂപിയ നാഥൻ വിളിക്കുന്ന പേരാണ് ഈ ലോകത്തിന്റെ പ്രഭു എന്ന്, ലോർഡ് ഓഫ് ദിസ് വേൾഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇന്നത്തെ വചനഭാഗമടക്കം 3 സ്ഥലങ്ങളിൽ ഈ പ്രയോഗം കടന്നുവരുന്നു. 12 അധ്യായത്തിൽ ആദ്യം ഈ താക്കീത് നാഥൻ നൽകുമ്പോൾ വെളിച്ചമുള്ളപ്പോൾ തന്നെ നടന്നു തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ ഇരുട്ട് കീഴ്പ്പെടുത്തിക്കളയും എന്ന് പറഞ്ഞിരുന്നു. നാശം ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല കേട്ടോ, നമ്മുടെ നിരന്തരമായ തിരഞ്ഞെടുപ്പുകൾ വഴി സംഭവിക്കുന്നതാണ്. ഇരുട്ട് വീഴുന്നത് ഒറ്റയടിക്കല്ലോ. ഇന്ന് മുന്തിരിച്ചെടിയുടെ ശാഖകളെ വിവരിക്കുമ്പോഴും ഇത് തന്നെ സാരാംശം. ഒരു ചില്ല പച്ചപ്പ് വിട്ട് ഉണങ്ങിക്കരിഞ്ഞ് വീണ് അഗ്നിക്കരയാകുന്നത് ഒരു നിമിഷം കൊണ്ടല്ല, ആ അറ്റുപോകൽ ആരംഭിച്ചിട്ട് നാളുകളേറെ ആയിട്ടുണ്ടാകും. നിലനിൽക്കുക, മേനോ എന്നാണ് നാഥൻ പറയുന്നത്. ശാഖ തായ്തടിയിലെന്ന പോലെ നിലനിൽക്കുക. ജീവരസങ്ങളുടെ സംക്രമണം ഇടമുറിയാതെ നടക്കട്ടെ.
1907 മോൺസിഞ്ചോർ റോബർട്ട് ബെൻസൺ എഴുതിയ ഒരു നോവലിൻ്റെയും പേര് ലോർഡ് ഓഫ് ദി വേൾഡ് എന്നാണ്. ബെനഡിക്ട് പതിനാറാമൻ പാപ്പായും ഫ്രാൻസിസ് പാപ്പായും ക്രിസ്ത്യാനികൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പ്രവാചക ഗ്രന്ഥമായി ഇതിനെ ശുപാർശ ചെയ്തിട്ടുണ്ട്. അന്തിക്രിസ്തുവിനെ പോലെ തോന്നിപ്പിക്കുന്ന ജൂലിയൻ ഫെൽസൻബർഗ് എന്നൊരു നവയുഗ ലോക നേതാവ് അക്കാലത്ത് ബാക്കിയായ വിരലിലെണ്ണാവുന്ന സത്യവിശ്വാസികളോട് പ്രഖ്യാപിക്കുന്ന യുദ്ധമാണ് അതിൻ്റെ പ്രമേയം. ലോകാവസാന സമയമാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഫെൽസൻബർഗ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന വിശ്വസാഹോദര്യം, സമാധാനം, ഐക്യം, ഐശ്വര്യം എല്ലാം പ്രദാനം ചെയ്യുന്നു. എന്നാൽ ഒന്ന് മാത്രം അവന് നൽകാനാവില്ല, ഈ ലോകത്തെ അതിലംഘിക്കുന്ന നിത്യജീവൻ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ ദൈവത്തോട് ഇഴ ചേർക്കുന്നുവെന്നാണ് യോഹന്നാൻ ശ്ലീഹ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ദൈവത്തിൽ വസിക്കുന്നു, ക്രിസ്ത്യാനി എന്നാൽ ദൈവത്തിലായിരിക്കുന്നു എന്ന സത്യം ഇവിടെ വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. ദൈവത്തിൽ വസിക്കുന്നവൻ ദൈവം നടന്ന വഴിയെ നടക്കേണ്ടി വരുമെന്നും ഈ ശ്ലീഹ ഓർമ്മിപ്പിച്ചു. വിധിയുടെയും വിചാരണയുടെയും മാനുഷിക സങ്കല്പങ്ങളുടെയും ഭൗമിക പ്രതീസകൾ കെട്ടിപ്പൊക്കാതെ എളിയവരും വലിയവരും എല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന പുതിയ ജെറുസലേമിലേക്ക് നമുക്ക് സ്തുതികൾ പാടി നടന്നെടുക്കാം.